الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، وصلى الله وسلم على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഇന്ന് ഇവിടെ തുടങ്ങുന്നത് ഒരു പുതിയ കിതാബാണ്. പുതിയ കിതാബുമാണ്, ഒരു ചെറിയ കിതാബുമാണ്. ചെറിയ കിതാബ് എന്ന് പറഞ്ഞാൽ ഇതിന് ഷറഹ് വരെ വന്നിട്ടുണ്ട്. കിതാബ് വളരെ ചെറുതാണെങ്കിലും അതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റു പണ്ഡിതന്മാര് വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്-ദുറൂസുൽ മുഹിമ്മ ലി ആമ്മത്തിൽ ഉമ്മ, അതാണ് കിതാബിന്റെ പേര്. അദ്-ദുറൂസുൽ മുഹിമ്മ, പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ, ദർസുകൾ, ലി ആമ്മത്തിൽ ഉമ്മ, പൊതുജനങ്ങൾക്ക്, സമുദായത്തിലെ സാധാരണക്കാർക്ക് ഉള്ള ചില പ്രധാനപ്പെട്ട ക്ലാസുകളാണ്. ലി സമാഹത്തി ഷെയ്ഖി അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ബിൻ ബാസ് റഹ്മഹുല്ല, സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ബിൻ ബാസ് റഹ്മഹുല്ലയാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ്. ഇതൊരു ചെറിയ ഗ്രന്ഥമാണെങ്കിലും വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. എന്നുവെച്ചാൽ ഒരു സാധാരണ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട, അവന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ബിൻ ബാസ് റഹ്മഹുല്ലക്ക് ശേഷം വന്ന ചില പണ്ഡിതന്മാർ ഇതിന് ഷറഹ്, വിശദീകരണമായിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടില്ല, നെറ്റിലൊക്കെ അത് കാണുന്നുണ്ട്. അത് ശരിക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഷെയ്ഖ് റഹ്മഹുല്ല ഇതില് വിശദീകരിക്കുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആദ്യം തന്നെ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത്. എന്തൊരു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി തുടങ്ങണം. ബിസ്മി മഹന്തുവൊക്കെ അത് സാധാരണ ഒരു ഗ്രന്ഥം തുടങ്ങുമ്പോൾ ആദ്യമായി ബിസ്മി, പിന്നെ ഹംദ്, പിന്നെ സ്വലാത്ത്, അങ്ങനെയാണ് അത് സലഫുകളുടെ രീതി. അൽ മുഖദ്ദിമ, അതിന്റെ ഒരു മുഖപുര, നമ്മള് പ്രയാമ്പിൾ, പ്രിഫേസ് എന്നൊക്കെ പറയുന്ന ആമുഖം എന്നൊക്കെ പറയുന്നതാണ് മുഖദ്ദിമ. അൽ മുഖദ്ദിമ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ وصلى الله وسلم على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، പ്രാരംഭമായിട്ടുള്ള മുഖവരക്ക് ശേഷം അദ്ദേഹം തുടങ്ങുകയാണ്. ഫഹാദിഹി കലിമാത്തുൻ മൂജസ, ഫഹാദിഹി കലിമാത്തുൻ മൂജസത്തുൻ എന്നാണ്. ഇറാബിടുമ്പോ അങ്ങനെ ഇട്ട ഫി ബയാനി ബഅലിമാ യജിബു أن يعرفه العامة عن دين الإسلام. سميتها الدروس المهمة لعامة الأمة، لعامة الأمة. الدروس المهمة لعامة الأمة. وأسأل الله أن ينفع بها المسلمين وأن يتقبلها مني إنه جواد كريم. ശൈഖ് അവർ എന്താ പറഞ്ഞത്? ഫഹാദിഹി, ഈ പറയാൻ പോകുന്നത് കലിമാത്തുൻ, ചില പദങ്ങളാണ്. മൂജസ, സംക്ഷിപ്തമായ. മൂജസി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വാക്കുകൾ ചുരുങ്ങിയതും
അർത്ഥവ്യാപ്തിയുള്ളതുമായ സംസാരത്തിന് അതല്ലെങ്കിൽ എഴുത്തിനൊക്കെയാണ് മൂജസ് എന്ന് പറയാം. അപ്പൊ ഇത് ചില കെലിമാത്ത് പറഞ്ഞാൽ ചില വാക്കുകളാണ് അല്ലെങ്കിൽ വാചകങ്ങളാണ്. കെലിമത്തിന് രണ്ടർത്ഥമുണ്ട്. കെലിമത്തി എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള ഒറ്റ പദങ്ങൾക്കാണ് കെലിമത്ത് എന്ന് സാധാരണ പറയാം, ഒറ്റ വാക്കുകൾക്ക്. പക്ഷെ ആ കെലിമത്തിന് തന്നെ വാചകങ്ങൾക്കും അത് പറയും. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബി റജിഉനി ലഅല്ലി അഅ്മലു സാലിഹം ഫീമാ തറക്തു എന്ന് മരണം ആസന്ന മരണനായ ആളുകൾ, പാപികളായ ആളുകൾ പറയുന്ന ഒരു വാക്കാണ്. പടച്ചവനെ എന്നെ നീ ഒന്ന് മടച്ചിടണം, എന്നാ ഞാൻ എന്റെ ശിഷ്ടകാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊള്ളാം, സ്വാലിഹായ അമലുകൾ ചെയ്തുകൊള്ളാം എന്നൊരുത്തൻ പറയും മരണസമയത്ത്. അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാണ് കല്ല, കാര്യം അങ്ങനെ ഇന്നഹ കലിമത്തു നുവഖായിരുഹ, അതൊരു വാക്കാണ് ആ സമയത്ത് അവൻ പറയുന്നത്. അവിടെ അല്ലാഹു തആല കലിമത്തുന്നാ ഉപയോഗിച്ചത്. എന്നാ അത് ഒറ്റ ഒരു വാക്കാണോ? അല്ല. റബ്ബിർ ജീവനി ലാലി അമലു സ്വാലിഹം ഫീമാ തറക്തു, അതൊരു വാചക. ആ വാചകത്തെ സംബന്ധിച്ച് അല്ലാഹു തആല കെലിമത്ത് എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ കെലിമത്തി എന്ന് പറഞ്ഞാൽ വാചകത്തിനും കലാമിനും ഒരു സംസാരത്തിനും അത് ഉപയോഗിക്കും. അതേപ്രകാരം തന്നെ ഇന്നത്തെ പിന്നെ ആധുനിക കാലത്ത് കെലിമത്തു തറഹീബ്, കെലിമത്തു ശുക്ർ എന്നൊക്കെ പറയും. കെലിമത്തു തറഹീബ് സ്വാഗത പ്രസംഗത്തിന്, അതേപ്രകാരം കെലിമത്തു ശുക്ർ നന്ദി പ്രസംഗം, അതിനൊക്കെ കെലിമത്ത് എന്ന് ഉപയോഗിക്കും. അപ്പൊ അത് സംസാരത്തിനും വാചകത്തിനൊക്കെ ഈ കെലിമത്തി എന്നുള്ള ഇത് ഉപയോഗിക്കും. ഇവിടെ അദ്ദേഹം പറയുന്ന ഇത് വളരെ ചുരുങ്ങിയ വാചകങ്ങളാണ് അല്ലെങ്കിൽ വാക്കുകളാണ്. ഫി ബയാനി എന്തില്, ഫി ബയാനി ബഅദിമാ യജിബു, ഫി ബയാനി ബഅദിമാ യജിബു, നിർബന്ധമായ ചില കാര്യങ്ങളെ വിശദീകരിക്കുന്നതിൽ. നിർബന്ധമായ കാര്യം, ആർക്ക് നിർബന്ധമായത്, എന്ത് എങ്ങനെ നിർബന്ധമായത്? യജിബു അൻ യഅരിഫഹുൽ ആമ്മത്തു, സാധാരണക്കാർ അറിയൽ നിർബന്ധമായ കാര്യങ്ങളിൽ നിന്ന്. അപ്പൊ സാധാരണക്കാർ അറിയൽ നിർബന്ധമായ ചില കാര്യങ്ങളെ വിശദീകരിക്കുന്ന ചുരുങ്ങിയ ചില വാക്ക്, ചുരുങ്ങി അർത്ഥവ്യാപ്തിയുള്ള ചില വാക്കുകളാണത്. എന്തിനെ സംബന്ധിച്ച്? അൻ ദീനിൽ ഇസ്ലാമി, ഇസ്ലാം ദീനിനെ സംബന്ധിച്ച്. അപ്പൊ ചുരുക്കം, ഇസ്ലാം ദീനിനെ സംബന്ധിച്ച് സാധാരണക്കാർ അറിയൽ നിർബന്ധമായ ചില കാര്യങ്ങളെ വിശദീകരിക്കുന്ന വളരെ ചുരുങ്ങിയ ചില വാക്കുകളാണിത് എന്നർത്ഥം. സമ്മൈതുഹ, അതിന് ഞാൻ നാമകരണം ചെയ്തു, അതിന് ഞാൻ പേരുവെച്ചു. ഏത്? ഈ കിതാബിന്. അദ്ദുറൂസുൽ മുഹിമ്മത്തു ലിആമ്മത്തിൽ ഉമ്മ, നേരത്തെ നമ്മൾ പറഞ്ഞത് അദ്ദുറൂസുൽ മുഹിമ്മ, പ്രധാനപ്പെട്ട പാഠങ്ങൾ, ലിആമ്മത്തിൽ ഉമ്മ, സമുദായത്തിലെ സാധാരണക്കാർക്ക്, പണ്ഡിതന്മാർക്കല്ല സാധാരണക്കാർക്കുള്ള പ്രധാനപ്പെട്ട ക്ലാസുകളാണ്. അങ്ങനെയാണ് ഈ കിതാബിന് അദ്ദേഹം പേര് വെച്ചത്. അസ്അലുല്ലാഹ, അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അതുകൊണ്ട് ഉപകാരം ചെയ്യൽ, അൽ മുസ്ലിമീന, മുസ്ലിംകൾക്ക്. ഈ കിതാബ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച എന്താണ്? പ്രിന്റ് ചെയ്ത് കാശ് മേടിക്കുക എന്നല്ല. നമ്മളൊക്കെ പുസ്തകം എഴുതിയാൽ അതാ ചെയ്യുക, അതിന്റെ റോയൽറ്റി, എന്നിട്ട് അതിന്റെ എത്ര കോപ്പി, പിന്നെ കുറച്ച് പ്രസാധകര്, അങ്ങനെ ഒക്കെ ഉദ്ദേശിച്ചിട്ട്. അതുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഇന്ന് ആധുനിക കാലത്ത് ആളുകൾ സാധാരണ ചെയ്യാറ്. എന്നാൽ ഷെയ്ഖ് റഹമഹുല്ല അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, അത് ഷെയ്ഖ് റഹമഹുല്ല മാത്രം പറഞ്ഞതല്ല, മുൻകാല പണ്ഡിതന്മാർ, സലഫുകളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അതിൽ കാണാം. വല്ലാഹ അസ്അലു, അല്ലെങ്കിൽ വല്ലാഹ അദ്ഉ, അല്ലാഹുവോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദുആ ഇറക്കുന്നു. ഇതുകൊണ്ട് തഖ്വയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. അവർക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരും നമ്മളൊക്കെ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതിനെ അവൻ സ്വീകരിക്കുവാനും ഞാൻ അവനോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. മിന്നി, എന്നിൽ നിന്ന്,
ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ചെറിയ ഒരു റിസാല എഴുതുന്നുണ്ട്, ഇതിങ്ങനെ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടാനും അത് എന്നിൽ നിന്നൊരു സാലിഹായ അമലായിട്ട് അള്ളാഹു തആല സ്വീകരിക്കുവാനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. ഇന്നഹു ജവാദും കരീം, അവൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, അവൻ ഉദാരമതിയാകുന്നു. ജവാദി എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ എന്നാണ്, കരീം എന്ന് പറഞ്ഞാൽ അതും ഉദാരമതി എന്നാണ്. അതായത് ഏറ്റവും ഔദാര്യവും ഏറ്റവും ഇത് ചെയ്യുന്ന ഉദാരമതിയാണ് ഒക്കെ ഏതാണ്ട് തുല്യ അർത്ഥമുള്ള പദങ്ങളാണ്. അബ്ദുള്ള അസീസ് ബിൻ അബ്ദുള്ള ബിൻ ബാസ് അത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അദ്-ദർസുൽ അവ്വലു, ഒന്നാമത്തെ പാഠം. അപ്പോ ഞങ്ങളിവിടെ വൈകി വന്നതുകൊണ്ട് ഉണർത്തുകയാണ്, ഞങ്ങളിവിടെ പറഞ്ഞു ഇത് അബ്ദുൽ അസീസ് അബ്ദുള്ള ബിൻ ബാസ് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അബ്ദുൽ അസീസ് അബ്ദുള്ള ബിൻ ബാസ് റഹിമഹുല്ല സാധാരണക്കാർക്ക് വേണ്ടി രചിച്ച അദ്-ദുറൂസുൽ മുഹിമ്മ ലി ആമത്തുൽ ഉമ്മ എന്ന് പറയുന്ന ഒരു റിസാലയാണ്, ചെറിയൊരു കിതാബാണ്. അതായത് സാധാരണക്കാർക്ക് ഉള്ള ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം ചുരുക്കത്തിൽ. അപ്പൊ അതിലെ ഒന്നാമത്തെ പാഠം അദ്-ദർസുൽ അവ്വലു, ഒന്നാം പാഠം അർക്കാനുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ഫർളുകളാണ്. റുക്കിന് ഫർള്, അർക്കാന് ഫർളുകൾ കേട്ടോ എന്ന് പറഞ്ഞ ഇസ്ലാം കാര്യങ്ങൾ. ബയാനു അർക്കാനുൽ ഇസ്ലാമി ഹംസ അൽ ഹംസ, ബയാനു അർക്കാനുൽ ഇസ്ലാമിൽ ഹംസ, അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമിന്റെ അഞ്ച് ഫർളുകളുടെ വിശദീകരണം. ബയാൻ എന്ന് പറഞ്ഞാൽ വിശദീകരണം, വെളിവാക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ബാന എന്നിൽ നിന്ന് വന്നതാണ്, ബാന വെളിവായി എന്നുള്ളതാണ്, വെളിവായി ഒളിവാക്കി എന്നൊക്കെയാണ്. അവ്വലുഹ, അതിൽ നിന്ന് ഒന്നാമത്തത്. വ അഅ്ളമുഹ, ഏറ്റവും മുഖ്യമായതും ഒന്നാമത്തതും ഏറ്റവും മഹത്തായതും. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാ, അതാണ് ഒന്നാമത്തത്. എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ, യഥാർത്ഥത്തിൽ ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാതെ ഇല്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷ്യം വഹിക്കലാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ, അശ്വതി എന്ന് പറയുമ്പോൾ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാവും, ഇവിടെ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കലാണെന്ന്. അത് വെറുതെ അങ്ങോട്ട് വായോണ്ട് പറഞ്ഞാൽ മതിയോ? ബിഷർഹി മഅനിഹ, അതിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് കേട്ടോ. അദ്ദേഹം വെറുതെ ഷഹാദത്ത് കഴിയുമ്പോൾ ഇവിടെ അവിടെ എഴുതി പോവല്ല ഷേഖവറുകൾ, അതിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട്. മഅ ബയാനി ഷുറൂത്തി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ വിശദീകരിക്കുന്നതോടുകൂടിയും. അപ്പോ ഒന്നാമത്തത് അദ്ദേഹം പറയാണ്, ഇസ്ലാമിന്റെ ഫർദുകളിൽ ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ, അതാണ്. അതിന്റെ അർത്ഥത്തെ വിശദീകരിച്ചുകൊണ്ടും അതിന്റെ ഷർത്തുകളെയും അർത്ഥത്തെയും വിശദീകരിച്ചുകൊണ്ടാണ് ഷേഖവറുകൾ പറയുന്നത്. വ മഅനാഹ, അതിന്റെ അർത്ഥം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ അർത്ഥം? ലാ ഇലാഹ, ഒരു ഇലാഹേ ഇല്ല. അത് അതിന് ഈ ലാക്ക് ജിൻസിനെ നഫി ചെയ്യുന്ന ലാ എന്നാണ് അറബിയിൽ പറയുക. ഒരു വർഗത്തെ തന്നെ നിഷേധിക്കാം. ആദ്യം അവിടെ ഒരു നിഷേധം, പിന്നെ ഒരു സ്ഥിരപ്പെടുത്തലുമാണത്. ലാ ഇലാഹ ഇലാഹേ ഇല്ല, അത് പറഞ്ഞെങ്കിലേ നമ്മുടെ ഈമാം പരിപൂർണമാവുള്ളൂ. നേരെ മറിച്ച് അള്ളാഹു മൗജൂദ്, അല്ലണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അല്ലണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, കാരണം അല്ലല്ലാതെ ഒരു ഇലാഹു ഇല്ല, അല്ല മാത്രമേ ഉള്ളൂ എന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം. തബരിയത്തിന്റെ ലാ, ജിൻസിനെ നഫി ചെയ്യുന്ന ലാ എന്നൊക്കെ ഈ രാമന ലാക്കർത്ഥമുണ്ട്. ലാ ഇലാഹ, ഒരു ഇലാഹേ ഇല്ല. എന്താണ് നാഫിയൻ, നിഷേധിച്ചുകൊണ്ട്. എങ്ങനെയാണ് ആ ലാ ഇലാഹ പറയുന്നത്? നാഫിയൻ, നിഷേധിച്ചുകൊണ്ട്. ജമീഅമാ യുഅബദു മിന്ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും നിഷേധിച്ചുകൊണ്ട്, അതാണ് ലാ ഇലാഹ അർത്ഥം. ലാ ഇലാഹ എന്ന് പറഞ്ഞാല്
ലാ ഇല, അതായത് ഞാൻ അല്ല അല്ലാതെ എന്തിനൊക്കെ ഇവിടെ ആരാധിക്കപ്പെടുന്നുവോ അതിനൊക്കെ ഞാൻ നിഷേധിക്കുന്നു എന്നാ അതിന്റെ അർത്ഥം. ഇല്ലല്ലാഹു അല്ലാഹു ഒഴികെ. ആ ഇല്ലല്ലാ എന്ന് പറഞ്ഞ മുസ്ബത്തൻ മുസ്ബിത്തൻ 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 അൽ ഇബാദത്ത ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു എന്നാണ് ഇല്ലല്ലാഹുവിന്റെ അർത്ഥം. മുസ്ബിത്തൻ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അൽ ഇബാദത്ത ഇബാദത്തിന് ലില്ലാഹി അല്ലാഹുവിന് വഹ്ദഹു അവന് മാത്രം ലാ ശരീക ലഹു അവനൊരു പങ്കുകാരേ ഇല്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോലെ ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലല്ലാത്ത ഇവിടെ പിന്നെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും അത് ജീവനുള്ളതായാലും നിർജീവികളായാലും നബി ആയാലും മലക്കായാലും വലിയായാലും സ്വാലിഹ ആയാലും കുതുബായാലും തങ്ങളായാലും ആരായാലും എല്ലാവരെയും നിഷേധിക്കണം. അതോടൊപ്പം അത് നമ്മുടെ മനസ്സിൽ വരികയും വേണം. അപ്പുറം അതോടൊപ്പം തന്നെ ഇബാദത്ത് മുഴുവൻ അള്ളാഹ് കാണുന്ന നമ്മൾ സ്ഥിരപ്പെടുത്തുകയും വേണം. അതാണ് ഒന്നാമത്തത്. ഇനി അദ്ദേഹം ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പോവുകയാണ്. അമ്മാ ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ. ഷർത്ത് ഏകവചനം, ഷുറൂത്ത് ബഹുവചനം. ഷർത്ത് വ്യവസ്ഥ നിബന്ധന, ഷുറൂത്ത് നിബന്ധനകൾ, അതന്നെയാണ് ഈ വവാബിത്തൊക്കെ. അതിനൊക്കെ ഷർത്തും ലവാബിത്തും ഒക്കെ അർത്ഥം അതന്നെയാ. പക്ഷെ ഷർത്ത് പറയേണ്ട കൊടുത്ത് ചിലപ്പം ലവാബിത്ത് പറയും. ഷർത്ത് മൊത്തത്തിൽ അമ്മ ദീനിന്റെ കാര്യങ്ങളിലൊക്കെ അധികം ലവാബിത്ത് പറയാറില്ല, ഒക്കെ നിബന്ധന തന്നെയാണ്. അപ്പൊ അതെല്ലാറ്റിനും നിബന്ധന ഉണ്ട്. ഉളൂന് ഷർത്തുണ്ട്, നമസ്കാരത്തിന് ഷർത്തുണ്ട്, അതേപ്രകാരം നമ്മൾ എന്ത് കാര്യങ്ങൾക്കും ഷുറൂത്തുകളുണ്ട്. ഷുറൂത്ത് ഇല്ലാണ്ട് മഷ്റൂത്ത് ഉണ്ടാവൂല. അപ്പൊ ഷർത്ത് എന്ന് പറഞ്ഞ് പരിഹസിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പൊ തുടങ്ങിയതാ. പണ്ടേ ഗ്രന്ഥങ്ങളിലൊക്കെ ഷുറൂത്തുകളുണ്ട്. എന്തൊരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിന് ഷർത്തുകളുണ്ട്. വ്യവസ്ഥ ഇല്ലാണ്ടൊരു കാര്യം, ഓനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ല എന്ന് പറയാറില്ല സാധാരണ ആളുകൾ. എന്തൊരു സാധാരണ സംസാരം ഉണ്ടല്ലോ. അപ്പൊ അതിനും ഉണ്ട് ഷർത്ത്. ഓനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ല എന്നൊക്കെ പറയും സാധാരണ. എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല തോന്നിയ മാതിരി. എന്തിനൊരു വ്യവസ്ഥാപിതമായിട്ട് വേണമെന്നാണ്. അത് എന്തിനുള്ളതാ? ദീനിന്റെ കാര്യമാകുമ്പോൾ നിർബന്ധമായിട്ടും വേണം. മറ്റേലൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് ഇവിടുത്തെ കാര്യ ദുന്യാവിന്റെ കാര്യ, ഇവിടെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുള്ളൂ. ദീനിന്റെ കാര്യങ്ങളിൽ ഷർത്തില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഷർത്തില്ല, ഇപ്പൊ അവർത്ത് മറച്ചില്ല നിസ്കാരം സഹിയാവൂ. നിസ്കാരത്തിന്റെ ഷർത്തല്ലേ അവർത്ത് മറക്കല്. ഒരാൾ തുണിയില്ലാണ്ട് നിസ്കരിച്ചാൽ അവർത്ത് മറക്കാണ്ട് നിസ്കരിച്ചാൽ ശരിയാവൂ. അപ്പൊ എന്തൊരു കാര്യത്തിന് ഷർത്ത് പറഞ്ഞിട്ടുണ്ടോ ആ ഷർത്ത് പാലിച്ചെങ്കിൽ തന്നെ അത് ശരിയാവുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ് ഫഹിയ. അത് ഒന്ന്. ഇവിടെ എട്ട് ഷർത്തുകളാണ് ഷെയ്ഖവറുകൾ. ചിലരൊക്കെ ഏഴായിട്ടും എണ്ണീട്ടുണ്ട്. ആ അവസാനം പറഞ്ഞത് ഈ അതിൽ ഉൾപ്പെട്ടതാണെന്നുള്ള നിലക്ക്. പക്ഷെ ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ എട്ടായിട്ട് എണ്ണീട്ടുണ്ട്. ഒന്ന്, അൽ ഇൽമുൽ മുനാഫി ലിൽ ജഹ്ലി. അൽ ഇൽമുൽ മുനാഫി ലിൽ ജഹ്ലി. അൽ ഇൽമു പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, അറിവ്. അൽ മുനാഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന നിരാകരിക്കുന്ന എന്നാണ്. ദിൽ ജഹിലി അജ്ഞതയെ. അപ്പൊ ജഹിലിനെ നിരാകരിക്കുന്ന അറിവ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അറിവ് എന്നർത്ഥം. ജഹിലിനെ നിരാകരിക്കുന്ന അറിവ് എന്നാ. ജഹിൽ അവിടെ ഉണ്ടാവാൻ പാടില്ല. ജഹിലി അറിഞ്ഞാൽ ഒരുപാട് ജഹിലിന് ഒരുതുണ്ട്. ജഹിലി അറിഞ്ഞാൽ ഒന്നും അറിയാതിരിക്കാന്നല്ല, യഥാർത്ഥമായി അറിഞ്ഞില്ലെങ്കിൽ. ഒരു ജഹിലി എന്ന് പറഞ്ഞാല് തസവ്വുറു ശൈഇ അലാ ഗൈരി മാഹുവ ലഹൂന, ഒരു കാര്യത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിന് വിപരീതമായിട്ട് മനസ്സിലാക്കുക, അതാണ് ജഹില്. ഇപ്പൊ ഉദാഹരണം, അത് പേനയാണ്. ഒരാളിപ്പൊ പറയണത് പെൻസിലാണെന്ന് പറഞ്ഞാല് അത് ജഹിലാണ്. അയാൾക്കറിയില്ല, അയാൾ മനസ്സിലാക്കിയത് പെൻസിലാണ്, പക്ഷെ ഇത് പേനയാണ്. അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സാധനം ഇപ്പോ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പൊ കണ്ണടയാണ്. അപ്പൊ അയാള് വേറെന്തെങ്കിലും ഒരു സാധനം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പോ ഈ വിൻഡോ എ സി ഉണ്ട്, ചുമരമ്പ് വെക്കുന്ന എ സി, അത് കണ്ടിട്ട് ഒരാൾ പറയുന്നത് അല്ല പഞ്ചായത്ത് പഴയ കാലത്തെ പഞ്ചായത്ത് റേഡിയോ ആണ്. ഒരാൾക്ക് അങ്ങനെ തോന്നിയെന്ന് വിചാരിച്ചാല് അത് ജഹിലാണ്. അയാൾക്ക് അറിയായില്ലല്ലോ, അയാൾക്ക് പലതും അറിയാം. അയാൾ ജാഹില്, ആ കാര്യത്തിൽ അയാൾ ജാഹിലാണ്. അയാൾ അത് ആ കാര്യത്തെ മനസ്സിലാക്കിയത് എന്താണ്? മനസ്സിലാക്കിയത് അയാള്
ശരിയായ യാഥാർത്ഥ്യത്തിന് വിപരീതമായിട്ട് അയാൾ മനസ്സിലാക്കി. അപ്പൊ ജാഹിർ എന്ന് പറയും കേട്ടോ. രണ്ടാമത്തത് വൽ യഖീനുൽ മുനാഫീ ലിശക്കി, സംശയത്തെ നിരാകരിക്കുന്ന യഖീൻ, ഉറപ്പ്, നല്ല ഉറപ്പ് വേണം. ഏത് ജാഹിരായാലും പറഞ്ഞാ പോരാ. പിന്നെ ഇങ്ങനെ തോന്നിയ അള്ളാഹ്ക്ക് മാത്രം വേറെ ഇപ്പൊ മറ്റവരൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നാൻ പാടില്ല. നല്ല ഉറപ്പ് വേണം മനസ്സിന്, നല്ല ഉറപ്പ് വേണം അള്ളാഹ് മാത്രമേ ഉള്ളൂ ഇബാദത്തിനർഹൻ. മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകൻ തന്നെയാണ് എന്നുള്ള ആ ഉറപ്പ് തന്നെ വേണം. സംശയേ അതിലുണ്ടാവാൻ പാടില്ല, സംശയത്തെ നിരാകരിക്കുന്ന ഉറപ്പ് എന്ന് പറഞ്ഞ പരിപൂർണ ഉറപ്പ്. മൂന്ന് വൽഇഖ്ലാസുൽ മുനാഫീ ലിശ്ശക്കി. ആ ഇവിടെ ഇഖ്ലാസി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇഖ്ലാസി നമ്മളൊക്കെ പറയാ ആത്മാർത്ഥതാണല്ലോ, ശരിയായ ഇഖ്ലാസ് തന്നെ തുടങ്ങിയതാണ്. ഷിർക്കിനെ നിരാകരിക്കുന്ന ഇഖ്ലാസ് എന്ന് പറഞ്ഞ തൗഹീദാണത്, ഷിർക്ക് വരാത്ത തൗഹീദ്. ഇഖ്ലാസിന് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ പോരാ. ഒരു പുതിയ അറിവാ ഞാനും നമുക്കും കിട്ടിയ, കാരണം ഇതൊന്നും ആരും പഠിക്കാറില്ലേ. ഇഖ്ലാസി എന്ന് പറഞ്ഞ ആത്മാർത്ഥമായി എന്ന് പറഞ്ഞാൽ പോരാ. ഇവിടെ ഇഖ്ലാസ് പറഞ്ഞ തൗഹീദ്, ഇതിന്റെ ലാഹിരായില്ലതറ വിഷയത്തിലുള്ള ഇഖ്ലാസി എന്ന് പറഞ്ഞ തൗഹീദ, അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യലാണല്ലോ തൗഹീദ്, അതന്നെ ഇഖ്ലാസു. മനസ്സിലാവുണ്ടോ? നാല് വൽ ഇഖ്ലാസു, ഇഖ്ലാസ് അൽ മുനാഫീ ലിശിർക്ക്, ശിർക്കിനെ നിരാകരിക്കുന്ന തൗഹീദ്. അങ്ങനെ തന്നെ ശിർക്കിനെ നിരാകരിക്കുന്ന തൗഹീദ് ഇഖ്ലാസിന് ഇവിടെ അതാ. ഇഖ്ലാസി എന്ന് പറഞ്ഞാൽ അതാ, അള്ളാഹ്ക്ക് മാത്രമാക്കുക, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കലാണ് ഇഖ്ലാസ്. വാക്കർത്ഥം ഇഖ്ലാസ് തന്നെ ആത്മാർത്ഥതയാണ്, ഇവിടെ ശരഈയായ അർത്ഥം അതാണ്. നാല് വസ്സിദുഖുൽ മുനാഫീ ലിൽ കദിബി, സത്യം, അതായത് കളവിനെ നിരാകരിക്കുന്ന സത്യപ്പെടുത്തൽ, അതായത് സത്യമായിട്ട് വേണം. അതിൽ കളവിന്റെ ഒരു തരി പോലും ഉണ്ട്, പരിപൂർണ സത്യവാനായിട്ട് വേണം ഈ ലാ ഇലാഹ ഇല്ലല്ല പറയല്. അതിലൊരു എന്ത് പാടില്ല, കളവ്. മുനാഫിക്കുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞല്ലോ. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക റസൂലുള്ളാ, സൂറത്തുൽ മുനാഫിഖൂനിൽ പറഞ്ഞതാ. ഇദാ ജാഅക്കൽ മുനാഫിഖൂന, മുനാഫിഖീങ്ങൾ കപടവിശ്വാസികൾ തങ്ങളുടെ അടുത്ത് വന്നാൽ, ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു, അവർ പറയും നശ്ഹദു അന്നക റസൂലുള്ളാ. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു അന്നക റസൂലുള്ളാ എന്ന് അവർ പറയും. നിങ്ങള് പിന്നെ നീ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അവർ പറയും. വല്ലാഹു അഅലമു ഇന്നക റസൂലു, അള്ളാഹു തആല അതിന് മറുപടി പറയുന്ന എന്താ, വല്ലാഹു അഅലമു, അള്ളാഹു തആല അറിയും, ഇന്നക റസൂലുഹു, തീർച്ചയായും നീ അള്ളാഹിന്റെ റസൂലാണ് എന്നറിയും. വല്ലാഹു യശ്ഹദു, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, തീർച്ചയായും കപടവിശ്വാസികൾ അവർ കളവാണ് പറയുന്നത് എന്നാ അവർ പറഞ്ഞത്. എന്താ സത്യല്ലേ? പക്ഷെ എന്താണ്, എന്തില്ല അവരുടെ, അവർക്കതിൽ ശരിയായതില്ല. പിന്നെ കദിബ് ആണ് അവരാ പറയുന്നത്, കദിബില്ലാത്ത സത്യം വേണം. അപ്പൊ അവരുടെ സത്യത്തിൽ എന്തുണ്ട്, കേട്ടാൽ ആ വാക്ക് സത്യ, പക്ഷെ എന്താണ്, അത് കളവാണ്, അത് അള്ളാഹ്ക്കെ അറിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, അള്ളാഹു തആല വാക്ക് അതിന്റെ ഇടയിൽ ഉപയോഗിക്കാനുള്ള കാരണം. പിന്നെ ബലാഗയുടെ പണ്ഡിതന്മാരൊക്കെ പറയുന്ന എന്താന്ന് വെച്ചാല്, ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു അന്നക റസൂലുള്ളാ എന്ന് പറഞ്ഞല്ലോ, ആ പിന്നെ പറഞ്ഞതിന്റെ ഇടയിൽ അള്ളാഹു തആല വല്ലാഹു അഅലമു ഇന്നക റസൂലു എന്ന് പറഞ്ഞു. നേരെ മറിച്ച് അത് പറയാണ്ട് അള്ളാഹു തആല വല്ലാഹു നശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ എന്ന് പറഞ്ഞാൽ എന്തായി, അള്ളാഹ് നീ പിന്നെ മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണെന്ന് ആ പറഞ്ഞത് കളവാണെന്ന് വന്നു പോകും. അപ്പൊ അതിനാണ് അള്ളാഹു തആല വല്ലാഹു അഅലമു ഇന്നക റസൂലു എന്നതിന്റെ അടിയിൽ പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ.
ആ വല്ലാഹു യഅലമു ഇന്നകല റസൂലുഹു എന്ന് പറയാതെ നേരെ അതിനോട് ചേർന്ന് പറയുകയാണെങ്കിൽ എന്ത് തോന്നും? ആ മുനാഫിഖുകളാ പറഞ്ഞു അപ്പൊ റസൂലല്ല എന്ന് ഒരാൾക്ക് പിൽക്കാലത്ത് പറയാം. അപ്പൊ അതിനും കൂടി ഇതായിട്ടാ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവൂല. ആർക്കും എപ്പ ഏത് കാലത്ത് എങ്ങനെ നോക്കിയാലും ആദ്യം പറഞ്ഞതിനോ പറഞ്ഞതിനോ മറ്റൊന്ന് ഒന്നിനോട് വിപരീതമായിട്ട് വരൂല. അള്ളാഹിന്റെ കലാമാണ്. ലാ യതീഹിൽ ബാത്തിലു മിൻ ബൈനി യദീഹി വലാ മിൻ ഖൽഫി തൻസീലു മിൻ ഹകീമിൻ ഹമീദ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ കളവേ ഇന്ന് യാതൊരു ഇടവുമില്ലാത്ത സിദ്ഖ്. അഞ്ചാമത്തത് വൽ മഹബ്ബത്തുൽ മുനാഫിയത്തു ലിൽ ബുഗ്ളി. വൽ മഹബ്ബത്തുൽ മുനാഫിയത്തു, ആദ്യം പറഞ്ഞു കൊടുത്തൊക്കാൽ മുനാഫി എന്ന് പറഞ്ഞില്ലേ, ഇവിടെ മുനാഫിയത്തു പറയാൻ എന്താ കാരണം? ഈ മഹബ്ബത്ത് സ്ത്രീലിംഗായതുകൊണ്ട്. ശിഖർ മനസ്സിലാവണില്ലേ? ആ വൽ മഹബ്ബത്തുൽ മുനാഫിയത്തു എന്ന് കണ്ടോ? അല്ല മുഹബ്ബത്ത് അല്ല, മഹബ്ബത്താണ്. മുഹബ്ബത്ത് ഉറുദുവാണ്, മഹബ്ബത്താണ്. എല്ലാരും മുഹബ്ബത്ത് മുഹബ്ബത്ത് എന്ന് പറയാറുണ്ട്, അത് തെറ്റാണ്. മഹബ്ബത്താണ് ശരി. വൽ മഹബ്ബത്തുൽ മുനാഫിയത്തുൽ ബുഗ്ളി, വെറുപ്പിനെ നിരാകരിക്കുന്ന സ്നേഹം, കലർപ്പില്ലാത്ത സ്നേഹം വേണം അല്ലാഹു. ഈ ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറയുമ്പോ അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹം വേണം. അള്ളാഹിനെ കഴിച്ച് മറ്റൊരാളെ സ്നേഹിക്കാൻ പാടുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് പഠിച്ചോന് അത് പറ്റൂല. കലർപ്പില്ലാത്ത സ്നേഹം മുഅ്മിനിന്റെ ലക്ഷണം അതാണ്. ومن الناس من يتخذ من دون الله اربابا يحبونهم اندادا يحبونهم كحب الله എന്ന് പറഞ്ഞില്ലേ, അവര് അല്ലാഹുവിനെ പിന്നെ മറ്റുള്ളവരെ ഇവരുടെ ഈ പിന്നെ ആരാധ്യന്മാർ അവരെന്ത് ചെയ്യും? അല്ലാഹുവിനെ സ്നേഹിക്കും പോലെ സ്നേഹിക്കും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളോ സത്യവിശ്വാസികൾ ഏറ്റവും ശക്തിയായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ ഒരു മുഅ്മിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അവന് ആരോടാ ഏറ്റവും കൂടുതൽ സ്നേഹം? അള്ളാഹുവിനോട്. അത് കഴിഞ്ഞാൽ അവന്റെ പ്രവാചകനോട്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവരോടൊക്കെ, സൃഷ്ടികളിൽ ആരായാലും. അപ്പൊ എന്താന്ന് വെച്ചാല് വൽ മഹബ്ബത്തുൽ മുനാഫിയത്തുൽ ബുഗ്ളി, വെറുപ്പിനെ നിരാകരിക്കുന്ന സ്നേഹം. ആറ്, വൽ ഇൻഖിയാദുൽ മുനാഫിലി തർക്കി, ഒഴിവാക്കുന്നതിനെ നിരാകരിക്കുന്ന കീഴ്പ്പെടൽ. കേട്ടോ, ഇൻഖിയാദി എന്ന് പറഞ്ഞാല് സമർപ്പണം, അങ്ങേയറ്റം അള്ളാഹുവിന് കീഴ്പ്പെടുക. കേട്ടോ, ആ നിരാകരിക്കുന്ന രൂപത്തിൽ, അത് ഒഴിയാനേ പാടില്ല എന്ന് പറഞ്ഞാല് പരിപൂർണ കീഴ്പ്പെടൽ. കേട്ടോ, അതിൽ ഇൻഖിയാദ്, ഇൻഖിയാദി എന്ന് പറഞ്ഞാതാണ് ഇൻഖാദ പറഞ്ഞ അള്ളാഹുവിന് അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക, മറ്റുള്ള ഒന്നും ഒഴിവാക്കാത്ത രൂപത്തിലുള്ള താഴ്മ. പറഞ്ഞ മനസ്സിലായോ? തെറുക്ക് പറഞ്ഞ ഒഴിവാക്കുക, തിറക്ക് തുറുക്ക് പറഞ്ഞ ഒഴിവാക്കിയെന്ന. ഏഴ്, വൽ ഖബൂലുൽ മുനാഫി ലിറദ്ദി, തള്ളിക്കളയുന്നതിനെ നിരാകരിക്കുന്ന സ്വീകരിക്കൽ. കബൂലി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, എല്ലാം അങ്ങോട്ട് പരിപൂർണമായിട്ട് സ്വീകരിക്കണം, ഒന്നിനി അതിന് തള്ളാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായോ? ഇതൊക്കെ ലായിരായില്ലെന്നെ മായനയാണ്, ലായിരായില്ലാതെ ഷർത്തുകളാണ് ഈ പറയുന്നത്. റദ്ദി എന്ന് പറഞ്ഞാൽ തള്ളുക, റദ്ദാക്കുക. ഹിന്ദിയിലും ഉറുദുവിലും അറബിയിലും ഒക്കെ തന്നെ പറയാം റദ്ദ്. അത് റദ്ദായി, റദ്ദാക്കി തന്നെ തള്ളിക്കളഞ്ഞു എന്നാണ്. കേട്ടോ, അപ്പോ തള്ളിക്കളയുക എന്നുള്ളതിനെ നിരാകരിക്കുന്ന രൂപത്തിലുള്ള സ്വീകരണമാവണം. സ്വീകരിക്കല്, കബൂലാക്കുക, പരിപൂർണമായിട്ട് സ്വീകരിച്ചോളണത്. എട്ടാമത്തതോ, വൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ല, അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെ നിഷേധിക്ക, അതിനെ അവിശ്വസിക്ക. അപ്പൊ അള്ള അല്ലാതെ ഇവിടെ എന്തിനൊക്കെ ആരാധിക്കുന്നുണ്ടോ? ജാറായാലും പറ്റില്ല, കല്ലായാലും പറ്റില്ല, മരായാലും പറ്റില്ല, വലിയ ആയാലും പറ്റില്ല, കുത്തുബ ആയാലും പറ്റില്ല, അതിനൊക്കെ നമ്മൾ എന്ത് വേണം? നിഷേധിക്കുകയും വേണം. അതിനെ ചിലരൊന്നും എണ്ണിയിട്ടില്ല. ഇത് ഒരു പദ്യമായിട്ട്
സലഫി പണ്ഡിതന്മാർ എഴുതിയുണ്ട്, എന്നാണ്. സിദുക്കുക്കമായെന്നുള്ള പദ്യത്തിന് വേണ്ടി അങ്ങനെ കൂട്ടി പറഞ്ഞതാ. ഓ സിദുക്കുക്ക, നീ സത്യമാക്കലും എന്നാണ്. മഴ മഹബത്തിൻ എന്നാണ്. വൽ വങ്കിയാദിൻ വൽ കബൂലി ലഹ, ആ ലാഹിരായാലും തന്നെ സ്വീകരിക്കാം. വസീദ സാമിനുഹ, എട്ടാമത്തതിനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വസീദ സാമിനു എന്ത്? അൽ കുഫ്രാനു മിൻക, കുഫ്രാന് കുഫ്രന്നെ, കുഫ്റിന്റെ അതേ അർത്ഥം തന്നെ കുഫ്രാന്, കേട്ടോ, നിഷേധിക്ക, അവിശ്വസിക്ക എന്നൊക്കെയാണ്. ബിമാ ശിവൽ ഇലാഹി, അല്ല ഒഴികെയുള്ളതിനെ, മിനൽ അഷ്യായി വസ്തുക്കളിൽ നിന്ന്, കത് അരിഹ, അതിനെ ഇലാഹാക്കിയിരിക്കുന്നു. അപ്പൊ അല്ല ഇല്ലാത്ത ഇലാഹുകളൊക്കെ നിഷേധിക്കാൻ, അതൊരു പദ്യമായിട്ട് ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി ഈ എട്ട് ഷുറൂത്തുകള് അറിയണം. അതോടൊപ്പം മഴ ബയാനി ഷഹാദത്തി അന്ന മുഹമ്മദ് റസൂലുള്ളാ, മഴ ബയാനി വിശദീകരിക്കലോടുകൂടി, ഷഹാദത്തി അന്ന മുഹമ്മദ് റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നതിനെ വിശദീകരിക്കലോടുകൂടിയും. ഓ മുക്തലാഹ, അതിന്റെ ഉദ്ദേശം, ഏതിന്റെ? ഈ അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാ, അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ മുക്തള, അതിന്റെ തേട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് അതിന്റെ വിവക്ഷ. തസ്ദീഖുഹു, നീ സത്യപ്പെടുത്തലാണ്, നീ ശരിവെക്കലാണ്. ഫീമ അഖ്ബറ, പ്രവാചകൻ അറിയിച്ച കാര്യങ്ങളിൽ, പ്രവാചകൻ എന്തൊക്കെ അറിയിച്ചിട്ടുണ്ടോ, ആ പ്രവാചകന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ശരിവെക്കണം മാത്രം മതിയോ? വ താഴ്ത്തുഹു, ആ പ്രവാചകനെ അനുസരിക്കലും. ഫീമ അമറ, പ്രവാചകൻ കൽപ്പിച്ചതിൽ. അപ്പൊ ഹദീസ് ഞാൻ സ്വീകരിക്കൂല, അതൊന്നും ഞാൻ സ്വീകരിക്കൂല. ഹദീസ് തള്ളിയോൻ എന്തായി? മുഹമ്മദ് റസൂലുള്ള പോയി. രണ്ടാമത്തെ കലിമ, രണ്ട് ഷാഹി കലിമയിലെ ഒന്നാമത്തെ പാർട്ട് അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അതിലാണ് ഇഖ്ലാസും ഈ ഷുറൂത്തുകളൊക്കെ വരുന്നത്. രണ്ടാമത് പറഞ്ഞ രണ്ടാമത്തെ പാർട്ട് അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞത് ശരിയാവണമെങ്കിൽ എന്ത് വേണം? പ്രവാചകൻ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ശരിവെക്കണം, മാത്രവും പോരാ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും വേണം. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും പ്രവാചകനോടുള്ള ഇത്തിബാഴ് വേണം, മാതൃക വേണം. മാത്രം പോരാ വജിത്തിനാബു മാ നഹ അൻഹു വസജറ, വജിത്തിനാബ് എന്ന് പറഞ്ഞാൽ വർജിക്കൽ, വജിത്തിനാബു മാ നഹ പ്രവാചകൻ, ഇജിത്തിനാബു എന്നാണ്, പക്ഷെ അത് കൂട്ടി ഓതുമ്പോ വജിത്തിനാബുന്നേ ഓതുള്ളൂ, വായിക്കുള്ളൂ കൂട്ടി വായിക്കുമ്പോ. വ ഇജിത്തിനാബാണ് പക്ഷെ വ ഇജിത്തിനാബ് എന്ന് പറയൂല, അത് വസലിന്റെ അംശമാണ്. വജിത്തിനാബു, അത് ഒറ്റക്ക് വാവില്ലാണ്ട് പറയുമ്പോഴോ ഇജിത്തിനാബ് എന്നാ പറയാ, കേട്ടോ. വജിത്തിനാബു മാ നഹ അൻഹു, പ്രവാചകൻ വിരോധിച്ചതിനെ വർജിക്കലും ഒഴിവാക്കലും. വസജറ, അതന്നെ പ്രവാചകൻ ഒഴിവാക്കിയത്, പ്രവാചകൻ തള്ളിക്കളഞ്ഞ കാര്യങ്ങളും നിരോധിച്ചതുമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ലാഹു, അല്ലാഹു തആലയെ അല്ലാഹു തആല ആരാധിക്കപ്പെടാതിരിക്കലും. ഇല്ലാ ബിമാ ശറഅഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ പ്രവാചകനും നിയമമാക്കിയത് കൊണ്ടല്ലാതെ. അപ്പൊ ഒരാള് വലിയ നല്ല ഇഖ്ലാസോടുകൂടെ, അള്ളാഹു ഇഖ്ലാസോടുകൂടെ തന്നെ ഇബാദത്ത് ചെയ്യുന്നു, പക്ഷെ എന്താണ്, അല്ലാഹു റസൂലും നിയമാക്കാത്ത കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സാധാരണ ഖുറാഫികളൊക്കെ ചെയ്യുന്ന നബിദിന, അവർ അല്ലാഹു ഇഖ്ലാസോടുകൂടി തന്നെ ചെയ്യുന്നു, നല്ല ഇഖ്ലാസോടുകൂടിയാണ് അവർ ചെയ്യുന്നത്, ഇഖ്ലാസില്ലായി ഒന്നുമില്ല. പക്ഷെ അവർക്ക് എന്താ പ്രശ്നം? അല്ലാഹു റസൂലും നിയമമാക്കാത്ത, ആജ്ഞാപിക്കാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതാണ്. സുമ്മ യുബയ്യിനു ഇത്താലിബി, പിന്നെ
ശേഖ് അവരോട് പറയാം, പിന്നെ വിദ്യാർത്ഥിക്ക് പഠിക്കുന്ന ആൾക്ക് വിശദീകരിച്ചു കൊടുക്കണം ബഖിയത്ത് അർക്കാനിൽ ഇസ്ലാമിൽ ഹംസ, ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് അഞ്ച് കാര്യങ്ങളിൽ നിന്ന് ബാക്കിയുള്ളതിനെ ആദ്യം തന്നെ ഇതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേതൊക്കെയാണ്? വഹിയ അത്, അസ്സലാത്തു നമസ്കാരമാണ്, വസ്സക്കാത്തു സക്കാത്തുമാണ്, വസൗമു റമദാന റമദാൻ നോമ്പുമാണ്, വഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം ലിമനിസ്തതാഅ ഇലൈഹി സബീല, തടിയാലും മുതലാലും വഴിയാലും കഴിവായവന് ബൈത്തുൽ ഹറാമിൽ ചെന്ന് ബൈത്തുല്ലാഹിൽ ഹറാമിൽ ചെന്ന് ഹജ്ജ് ചെയ്യലുമാണ്. അപ്പോ ഇസ്ലാം കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, ഷഹാദത്ത് കലിമ, അത് നമ്മൾ പഴയ കാലത്ത് സംസ്ഥാന മദ്രസയിൽ പഠിക്കുമ്പോഴും പഠിക്കേണ്ടതാ. രണ്ട്, ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചെല്ലലാണ് എന്നാ, അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മായന എന്താ അത് പഠിപ്പിക്കുന്നില്ല. മായനാ ലാ ഇലാഹ ഇല്ലല്ല എന്താന്ന് പഠിപ്പിക്കുന്നില്ല എന്നൊന്നു, പക്ഷെ പറയുന്നുണ്ട്. അത് ആർക്കോട്ട് അറിയില്ല, നമ്മളെ ആളുകൾക്കും അറിയില്ല. അബ്ദുറൌഫ് നദ്വി തന്നെ പറഞ്ഞു, കാരണം ഇവിടെ പഠിപ്പിക്കാറുണ്ടായിരുന്നില്ല, മുജാഹിദിന്റെ മദ്രസയിലോ എവിടെയും ഇതൊന്നും പഠിപ്പിക്കാറില്ല. കുവൈത്തിലൊക്കെ ചെന്നപ്പോ ആദ്യം ചെല്ലുമ്പോഴുള്ള ഇന്റർവ്യൂ തന്നെ അതാണെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഷർത്തുകൾ അതാണ് ചോദിക്കുക. അപ്പൊ പലരും അന്തം വിട്ടു നിൽക്കുന്നു ഇത് ചോദിക്കുമ്പോ. കേട്ടോ, ഇതാണ് ഇസ്ലാം കാര്യങ്ങൾ. അപ്പോ ഇത് പിന്നെ ഒരു പേജ് ഉണ്ടെങ്കിലും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിക്കാനുള്ളത് തന്നെയാണ്, പഠിക്കാനുണ്ടത്. കേട്ടോ, ഇനി രണ്ടാം പാഠം അദ്ദർസു സാനി, രണ്ടാം പാഠം അർക്കാനുൽ ഈമാനി, ഈമാനിന്റെ ഫറളുകളാണ് എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങൾ. വഹിയ സിത്തത്തുൻ, അത് ആറാകുന്നു, ആറെണ്ണാണ് നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ. പക്ഷെ ഈ ലായിലായുള്ള ഷർത്തുകളൊന്നും അതിന്റെ മായനയൊന്നും നമ്മൾ വിശദീകരിച്ച് പഠിച്ചിട്ടില്ല എന്ന് മാത്രം. കാരണം അഖീദത്തു സഹീഹിൽ ശൈഖ് അവറുകളുടെ തന്നെ ഗ്രന്ഥാണ്, അതിൽ നമ്മൾ കഴിഞ്ഞ ഇത്രയും നാല് ക്ലാസ് എടുത്തതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈമാൻ കാര്യം ആറാണ്, ഈമാൻ കാര്യങ്ങൾ. അന്തുമിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വ ബിൽ യൗമിൽ ആഖിരി വ തുമിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അതാണ് ഈമാൻ കാര്യങ്ങൾ. അന്തുമിന ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് നീ വിശ്വസിക്കലാണ്. വ മലായികതിഹി, അവന്റെ മലക്കുകളെ കൊണ്ടും. വ കുതുബിഹി, അവന്റെ കിതാബുകളെ കൊണ്ടും. ഹി, അവന്റെ മുർസലീങ്ങളെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും. ഒബിൽ യൗമില്ലാഹിരി, അന്ത്യനാൾ കൊണ്ടും. വ തുമിന, നീ വിശ്വസിക്കലാണ്. ബിൽ ഖദരി, ഖദറു കൊണ്ട്. ഖൈരിഹി വ ശർരിഹി, ഖൈറും ഷെറുമായ അള്ളാഹുവിന്റെ, ഖൈറും ഷെറുമായ അള്ളാഹുവിന്റെ, അള്ളാഹു കണക്കാക്കിയത്, അള്ളാഹുവിന്റെ കൽപ്പനകള്, അത് അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കും. ഹൈറും നന്മയും തിന്മയുമായ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുൻ നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുക. ഇതാണ് അപ്പോ ഈമാൻ കാര്യങ്ങളുമായി ഇസ്ലാം കാര്യങ്ങളുമായി ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥവും ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഷുറൂത്തുകളും. അപ്പൊ ഇത് ശരിക്കും പഠിക്കണം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോണോ? നമ്മൾ പഠിച്ചത് തന്നെയാണ്, നമുക്കും കൂടിയും പോകാം. അദ്ദർസു സാലിസു, മൂന്നാമത്തെ പാഠം. അഖ്സാമു തൗഹീദി വ അഖ്സാമു ശിർക്കി, തൗഹീദിന്റെ വകുപ്പുകൾ, അതായത് ഇനങ്ങളും ഷിർക്കിന്റെ ഇനങ്ങളുമാണ്. ഖിസ്മ് പറഞ്ഞാൽ ഒന്നിനെ, അതായത് തൗഹീദിനെ ഭാഗിക്ക, തൗഹീദിനെ മൂന്നായി ഭാഗിച്ചിട്ടുണ്ട്, ഷിർക്കിനെ മൂന്നായി ഭാഗിച്ചിട്ടുണ്ട് സലഫി പണ്ഡിതന്മാർ. അഖ്സാമു തൗഹീദി, തൗഹീദിന്റെ ഭാഗങ്ങൾ സലാസത്തുൻ, മൂന്നെണ്ണാണ്. വഹിയ അത്, ഒന്ന് തൗഹീദുർ റുബൂബിയ, നമ്മൾ പഠിച്ചതാണ് റുബൂബിയത്തിലെ തൗഹീദ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
തൗഹീദുൽ ഉലൂഹിയ, ഉലൂഹിയത്തിലെ തൗഹീദ്, ഉലൂഹിയത്തിലെ തൗഹീദിന് തൗഹീദുൽ ഇബാദ എന്നും അതിന് പറയാറുണ്ട് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തി, ഇതൊക്കെ നമ്മൾ സാധാരണ ഇപ്പോ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാവുന്നതാണ്, കേൾക്കുന്നതാണ് കേട്ടോ. അപ്പൊ തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തി. അമ്മാ തൗഹീദുർ റുബൂബിയത്തി, അപ്പോൾ റുബൂബിയത്തിലെ തൗഹീദ്, ഫഹുവൽ ഈമാനു, ഫഹുവ അത്, അൽ ഈമാനു വിശ്വസിക്കലാണ്, ബി അന്നല്ലാഹ സുബ്ഹാനഹു അൽ ഖാലിഖു ലികുല്ലി ഷൈഇൻ വൽ മുതസറിഫു ഫീ കുല്ലി ഷൈഇൻ ലാ ശരീക ലഹു ഫീ ദാലിക. ഇതാണ് ചുരുക്കം. ശരിക്കും അതിന്റെ വിശദീകരണം പറയുമ്പോ എന്തൊക്കെ വരും എന്നറിയോ? ഖാലിഖും റാസിഖും മുദബ്ബിറുൽ ഉമൂറും. നമ്മൾ കഴിഞ്ഞ ഷെയ്ഖ് റഹ്മഹുള്ളാഹ് അവരുടെ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖാലിഖും റാസിഖും മുദബ്ബിറുൽ ഉമൂറും അള്ളാഹു ആണെന്ന് വിശ്വസിക്കണം. അതൊക്കെ തൗഹീദുർ റുബൂബിയത്തിൽ പെടും. ഇവിടെ ഷെയ്ഖ് അവർകൾ വൽ മുതസറിഫ് ആ വാക്കുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നുള്ള ആ ഒരു വാക്കാണ് മുതസറിഫ്, കാര്യങ്ങളെ ക്രയവിക്രയങ്ങളൊക്കെ എല്ലാം നടത്തുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും തസറുഫാത്ത് നടത്തുന്നത് അള്ളാഹുവാണ് കേട്ടോ. യഥാർത്ഥത്തിൽ പിന്നെപ്പോ നമ്മളൊക്കെ ചെയ്യുന്ന ഇപ്പൊ ഭക്ഷണം നൽകുന്ന ആള്, ഇപ്പൊ ഭക്ഷണം നൽകുന്ന ആളാരാണ്, ഇപ്പൊ കാറ്ററിംഗ് സർവീസ് തരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇതൊക്കെ അതിന്റെ ഇത് എവിടുന്നാ കിട്ടുന്നത്, മറ്റവർക്ക് അതിന്റെ ഇവിടെ നടക്കുന്ന അതിന്റെ സബബാണ്, അതിനൊരു കാരണക്കാരെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും പങ്കില്ല, അത് നമ്മൾ വിശ്വസിക്കലാണ് തൗഹീദുർ റുബൂബിയ. ലാ ശരീക ലഹു ഫീ ദാലിക, ലാ ശരീക ലഹു, അവന് പങ്കുകാരേ ഇല്ല ഫീ ദാലിക, ഈ പറഞ്ഞ കാര്യത്തിൽ അത് വിശ്വസിക്കണം. അമ്മാ തൗഹീദുൽ ഉലൂഹിയത്തി, അപ്പോൾ ഉലൂഹിയത്തിലെ തൗഹീദ്, അതല്ലെങ്കിൽ ഇബാദത്തിലെ തൗഹീദ്, ഫഹുവ അത്, അൽ ഈമാനു നമ്മൾ പറഞ്ഞു വന്നത് തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മായി വസ്സിഫാത്. അതിൽ തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടാവാണ്, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ അതിൽ തന്നെ റാസിഖൊക്കെ അള്ളാഹുവാണ് എന്ന് പെടും. അപ്പോ സാധാരണ നമ്മൾ കഴിഞ്ഞ കിതാബിൽ വായിച്ചത് ഖാലിഖും റാസിഖും മുദബ്ബിറുൽ ഉമൂറും അള്ളാഹു ആണ്, അതാണ് തൗഹീദുർ റുബൂബിയ. തൗഹീദുൽ ഉലൂഹിയ, ഫഹുവൽ ഈമാനു ബി അന്നല്ലാഹ വ അമ്മാ തൗഹീദുൽ ഉലൂഹിയത്തി, ഫഹുവ അത്, അൽ ഈമാനു വിശ്വസിക്കലാണ്, ബി അന്നല്ലാഹ സുബ്ഹാനഹു, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല, ഉവൽ മഅബൂദു ബിഹഖിൻ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കാം, ആരാധനക്ക് അർഹനായവൻ. മഅബൂദ് ഇവിടെ കുറെ ഉണ്ട്, പക്ഷെ മഅബൂദു ബിഹഖ് അള്ളാഹു മാത്രമേ ഉള്ളൂ, അർഹതയോടുകൂടെ ആരാധിക്കപ്പെടുന്നവൻ. മറ്റുള്ളവർക്ക് അനർഹായിട്ടില്ല. ആ മഅബൂദ ബിഹഖിൻ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എന്താ, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ എന്നാ. അതിന് ഒരുപാടുണ്ട്, ഈ തരീഖത്തുകാരും അശരിയാക്കളും ഒക്കെ അവിടെ അർത്ഥം പറഞ്ഞു കൊടുത്ത ഒരുപാട്. അത് വിശദീകരിക്കുകയാണെങ്കിൽ, ഇത് സാധാരണക്കാർക്കുള്ള ഒരു പാടായതുകൊണ്ട് വിശദീകരിക്കേണ്ട സന്ദർഭമല്ല അത്, വിശദീകരിക്കുകയാണെങ്കിൽ വളരെ പഠിച്ചിട്ടും വേണം പറയാൻ. ഒരുപാട് വിഭാഗങ്ങൾ ഈ ലാ ഇലാഹക്ക് അർത്ഥം പറഞ്ഞു കൊടുത്താൽ എല്ലാവരും തെറ്റിയിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ പഴിച്ചിരിക്കണം, അവിടെ തന്നെ പഴിച്ചിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹിയിൽ മാത്രമല്ല പഴിച്ചവരാണ്.
അപ്പോ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ഫീദാലിക്ക, ആ ഇബാദത്തിൽ. വഹുവ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് ഫഇന്ന മഅനാഹ, അവിടെ പറയുന്നുണ്ട് ഫഇന്ന മഅനാഹ, അപ്പോൾ തീർച്ചയായും അതിന്റെ അർത്ഥം ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ് കേട്ടോ, ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ്. അത് ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അതിന്റെ ഒരു ഖബർ അവിടെ ഉണ്ട്. ലാ മഅബൂദ, ആരാധ്യനേ ഇല്ല, ആരാധിക്കപ്പെടുന്നവനേ ഇല്ല. ഹഖുൻ, ആ ആരാധ്യൻ ഹഖ് അയാളാണ്. അങ്ങനത്തെ ഒരു ആരാധ്യനേ ഇല്ല, ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. ഫ ജമീഉൽ ഇബാദാത്തി, അപ്പോൾ എല്ലാ ഇബാദത്തുകളും. ഫ ജമീഉൽ ഇബാദാത്തി ഇങ്ങനെ പറയുമ്പോൾ, ഫ എന്ന് പറഞ്ഞാൽ ഫാക്ക് മഅനിയിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഫൈദാ അറഫ്ത, അതിനെ നീ അറിഞ്ഞാൽ ഫാഉൽ ഫസീഹത്ത് എന്നൊക്കെയാണ് അതിന് പറയാം. അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമല്ല. ഫ ജമീഉൽ ഇബാദാത്തി, അപ്പോൾ എല്ലാ ഇബാദത്തുകളും. മിൻ സ്വലാത്തിൻ, നമസ്കാരത്തിനാൽ. വ സൗമിൻ, നോമ്പിനാലും. അതിനെ ബയാൻ ചെയ്യാം, ആ മിന്ന് ബയാന്റെ മിന്നാണ്. ഫ ജമീഉൽ ഇബാദാത്തി, അപ്പോൾ എല്ലാ ഇബാദത്തുകളും. എന്തൊക്കെയാണ് ആ ഇബാദത്തുകൾ? മിൻ സ്വലാത്തിൻ, നമസ്കാരം. വ സൗമിൻ, നോമ്പ്. വ ഖൈരി ദാരിക, അതല്ലാത്തതും. നമസ്കാരത്തെയും നോമ്പിനെയും പ്രധാനപ്പെട്ട രണ്ട് ഇബാദത്ത് ആയതുകൊണ്ട് അതിനവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇബാദത്തായിട്ട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പെടും. യജിബു ഇഖ്ലാസുഹ, അതിനെ ഇഖ്ലാസാക്കൽ നിർബന്ധമാവും. ഇഖ്ലാസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഇഖ്ലാസ് തന്നെ തൗഹീദാണ്. അത് നമ്മൾ ആരും പറയില്ല, ആത്മാർത്ഥത എന്നൊക്കെ പറയും. ഇഖ്ലാസ് തന്നെ തൗഹീദ, അതാണ് അൽ ഇഖ്ലാസുൽ മുനാഫി ലി ശിർക്കി എന്ന് പറയാൻ കാരണം. ശരിക്ക് അള്ളാഹ്ക്ക് മാത്രം തൗഹീദാക്ക, അതാണ് ഇഖ്ലാസ്. ആ ലില്ലാഹി വഹ്ദഹു, അള്ളാഹുന്ന് മാത്രം. വനാ യജൂസു, അനുവദനീയമല്ല, ജായിസാവുകയില്ല. സർഫു ശൈഇൻ മിൻഹ, അതിൽ നിന്ന് ഒന്നിനെയും തിരിക്കൽ. ലിഗൈരിഹി, അല്ലാത്തവർക്ക്. അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക. സർഫുകാരനെ അവിടെ തിരിക്കാന്നാണ്. അതിനാ വഴി തെറ്റിച്ചു വിടുക, തിരിച്ചു വിടുക. ശരിക്ക് പോണ്ട വഴിയിൽ നിന്ന് റൂട്ടിൽ എത്തിച്ചു വിടാൻ പാടില്ല. അത് ഇബാദത്തൊക്കെ അള്ളാഹുവിലേക്ക് മാത്രം പോകാനേ പറ്റുള്ളൂ, അത് റൂട്ട് തെറ്റിക്കാൻ പാടില്ല. അതാണ് സെർഫ് എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോ പിടിച്ചു നിർത്തല്ലേ, ഇനിയുള്ളത് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടതാണ് ഇൻഷാല്ലാഹ്. അപ്പൊ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.